ഇസ്ലാമിന്റെ സമ്മാനമാണ്. അല്ലാഹുവേ, ബദറൻ തീരത്തിന്റെ ശബ്ദം ശ്രവിക്കുന്ന എത്രയോ ആളുകൾ സന്താന സൗഭാഗ്യമില്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. അല്ലാ, ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ സന്താന സൗഭാഗ്യം കൊടുക്കണേ. അല്ലാ അല്ലാഹുവേയും നിന്റെ പ്രഭാതം പൊട്ടിവിടർന്നപ്പോ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന, വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന, വല്ലാതെ വിഷമിപ്പിക്കുന്ന വാർത്തയുമായിട്ടാണ് ഇന്നത്തെ പ്രഭാതം നമ്മിലേക്ക് കടന്നു വന്നത്. അന്തരീക്ഷം കലുഷിതമായി നിറഞ്ഞുതുള്ളുമ്പോ അല്ലാഹുവിന്റെ റഹ്മത്തായ മഴ ഇങ്ങനെ ഭൂമിയിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുമ്പോ പല സ്ഥലങ്ങളിലും വല്ലാതെ മണ്ണിടിച്ചിലുണ്ടായി, പല സ്ഥലങ്ങളിലും വെള്ളം കയറിപ്പോയി, പല വീടുകളും തകർന്നുപോയി, പലരുടെയും സ്വപ്നങ്ങളെല്ലാം മഴ തകർത്ത് കളഞ്ഞു. അല്ലാഹുവേ, മലപ്പുറം ജില്ലയിൽ സുമയ എന്ന് പറയുന്ന ഒരു സഹോദരിയോടൊപ്പം കിടന്നുറങ്ങിയ 7 മാസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞുമോള്, 8 വയസ്സ് മാത്രം പ്രായമുള്ള മറ്റൊരു മകള്, അല്ലാഹുവേ ഒരുപാട് സ്വപ്നത്തോടെ, ഒരുപാട് ആഗ്രഹത്തോടെ, ഒരുപാട് ആനന്ദത്തോടെ, പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന 2 മക്കളാണ് റബ്ബേ. അല്ലാഹുവേ മരണം ഒരുപാട് വേദന സഹിച്ച് പ്രസവിച്ച്, അല്ലാഹുവേ താരാട്ടുപാടയുറക്കി ഭക്ഷണം വാരിക്കൊടുത്ത്, സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പ് അല്ലാഹുവേ വീട് തകർന്ന 2 മക്കൾ നിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അല്ലാഹുവേ ഏതൊരു ഉമ്മക്കാണ് സഹിക്കാൻ പറ്റുക, ഏതൊരു ഉപ്പാക്കാണ് സഹിക്കാൻ പറ്റുക? അരുമക്കിടാകളായ 2 മക്കളുടെ മയ്യത്ത് എങ്ങനെയാണ് ആ മാതാപിതാക്കൾ കാണുക? അല്ലാഹുവേ ഞങ്ങളൊക്കെ വയസ്സാകുമ്പോ ഞങ്ങൾക്ക് ഉപകരിക്കുമെന്ന് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ വളർത്തിയ ആ 7 മാസം പ്രായമുള്ള 8 വയസ്സുള്ള 2 പൊന്മക്കൾ, അല്ലാഹുവേ ആ 2 മക്കളെയാണ് വീട് തകർന്ന മരണ വാർത്തയാണ് ഇന്നത്തെ പ്രഭാതം ഞങ്ങളിലേക്ക് ഒഴുകിയെത്തിയത്. അല്ലാഹുവേ ആ 2 മക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ. അല്ലാ ആ മാതാപിതാക്കൾക്ക് നീ സഹനത കൊടുക്കണേ. അല്ലാ നീ ക്ഷമ കൊടുക്കണേ. അല്ലാ ക്ഷമിക്കണം ക്ഷമിക്കണം എന്നൊക്കെ പറയാൻ വലിയ എളുപ്പമാണ്, ഞങ്ങളൊക്കെ ഒരുപാട് പറയുന്നവരാണ്. പക്ഷെ അനുഭവം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് പഠിക്കുക, 2 മക്കളാണുള്ളത്. ആ 2 മക്കളുടെയും മയ്യത്തിങ്ങനെ വെള്ളത്തുണികിൽ പൊതിഞ്ഞ് കിടക്കുന്നത് കാണുമ്പോ ഏതൊരു ഉമ്മാക്കാ സഹിക്കാൻ പറ്റുക, ഏതൊരു ഉപ്പാക്കാണ് സഹിക്കാൻ പറ്റുക? അല്ലാഹുവേ നീ ക്ഷമ കൊടുക്കണേ. അല്ലാ നീ സഹനത കൊടുക്കണേ. അല്ലാ ആ കുടുംബത്തിന് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ. അല്ലാ ആ മാതാപിതാക്കള് നാളെ സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു തിന്ന് ഇങ്ങോട്ട് വരൂപ്പിച്ച എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകുന്ന അരുമക്കിടാങ്ങളാക്കണേ. അല്ലാ അല്ലാഹുവേ ആ 2 മക്കളെ നീ സ്വീകരിക്കണേ. അല്ലാ അല്ലാഹുവേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ. അല്ലാ ഞങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോ എന്താണ് രാത്രികൾ സംഭവിക്കുക എന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ നാടുകളെ നീ കാക്കണേ. അല്ലാ ഞങ്ങളുടെ രാജ്യത്തെ നീ കാക്കണേ. അല്ലാ നിന്റെ പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഓരോന്നായി നീ ഇറക്കല്ലേ. അല്ലാ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയൂല പടച്ചവനെ നീ കാക്കണേ. അല്ലാ ആ 2 മക്കളെയും നീ സ്വർഗത്തിന്റെ അഖിലുകാരിൽ ഉൾപ്പെടുത്തണേ. അല്ലാ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ചിന്തിക്കണം, മക്കൾ വലിയ ആനന്ദമാണ്, മക്കൾ വലിയ സന്തോഷമാണ്. അല്ലാഹുവിൻ്റെ പ്രവാചക നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസ്സൻ ഹുസൈൻ റളിയല്ലാഹു തആലയുമായി കളിക്കുമായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ അതായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചക നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളോട്, ഭാര്യമാരോട്, സ്വഹാബത്തിനോട് വലിയ സ്നേഹമായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ കുട്ടികളോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്ന് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരാളോട് പോലും ദേഷ്യപ്പെട്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സേവകൻ, എന്താവശ്യത്തിനും ഓടിയെത്തുന്ന മഹാനായ അനസ് ബിനു മാലിക് റളിയല്ലാഹു തആല പറയുന്നതായി നമുക്ക് കാണാം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക നബിയും മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു.
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ശത്രുക്കളോടും ഒരിക്കൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുന്നതായി കാണാം, ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാ, കാഫിരിയങ്ങളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യ, വല്ലാത്ത അക്രമമാണ്, അതുകൊണ്ട് അല്ലാഹുവേ അവർക്കെതിരായിട്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യണം. യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ, ഇന്നീലം ഉബഅസ ലഅനം വഇന്നമാ ബുഇസ്തു റഹ്മാ, അല്ലാഹുവേ എന്നെ പടച്ച തമ്പുരാനെ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് ശാപി ശപിക്കാനല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ കാരുണ്യമായിട്ടാണ് ഞാൻ ആരെയും ശപിക്കുന്നവനായിട്ട് ദുനിയാവിലേക്ക് വന്നിട്ടില്ല, എല്ലാവർക്കും കാരുണ്യമാണെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാത്ത സ്നേഹമാണ് കുടുംബത്തോടോ. ഒരിക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ആയിഷ ബിബി ഒരു യാത്ര പോയി. യാത്ര പോയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബിബി പറയുന്നു, ഞാനന്ന് വളരെ മെലിഞ്ഞ പെണ്ണായിരുന്നു, ഞാൻ വളരെ മെലിഞ്ഞ പെണ്ണായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂലിനെ കുറച്ച് നടന്നപ്പോൾ എന്തോ ഇങ്ങനെ ആലോചിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അല്ലാഹുവിൻ്റെ റസൂൽ തൊട്ടടുത്ത നിമിഷം സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ മുന്നേ പോവുക, ഞാനും ആയിഷ ബിബിയും പുറകെ വരാം. സ്വഹാബത്തെല്ലാവരും മുമ്പേ പോയി, മുന്നേ നടന്നു പോയി. അല്ലാഹുവിൻ്റെ റസൂൽ ആയിഷ ബിബിയോട് ചേർന്ന് നിന്നുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ആയിഷ, നമുക്കൊന്ന് ഓട്ട മത്സരം നടത്തിയാലോ, നമുക്കൊന്ന് ഓട്ട മത്സരം നടത്തിയാലോ. ആയിഷ ബിബി പറഞ്ഞു, നഅം യാ റസൂലല്ലാ, ഞാൻ തയ്യാറാണ് നബിയെ. രണ്ടുപേരും ഓടാൻ തുടങ്ങി. ഓടി എവിടെയാണോ എത്തുക അവിടെ എത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പിന്നിലും ആയിഷ ബിബി മുന്നിലുമായി. അള്ളാഹുവിന്റെ റസൂല് പുഞ്ചിരിച്ചു, ആയിഷ ബിബി അള്ളാഹുവിന്റെ റസൂലിനെ കളിയാക്കി. ഭാര്യാ ഭർത്താവുമാണ്, വളരെ പരിഹാസം, വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു കളിയാക്കൽ. അള്ളാഹുവിന്റെ റസൂൽ അത് ആസ്വദിച്ചു. കുറേ നാളുകൾ കഴിഞ്ഞു. ആയിഷ ബിബി പറയുന്നു, കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ഒന്ന് പുഷ്ടിച്ചു, എനിക്കൊരല്പം തടി വന്നു. അങ്ങനെ ഇരിക്കെ വീണ്ടും ഒരു യാത്ര പോയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ മുന്നേ പോവുക, ഞങ്ങൾ പുറകെ വരാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബിയോട് പറഞ്ഞു, ആയിഷ, നമുക്ക് നോട്ട മത്സരം നടത്തി. നബിയെ വെറുതെ തോക്കാൻ നിൽക്കണ്ട, അന്നും ഞാൻ വിജയിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ലേ ആയിഷ, നമുക്കൊന്ന് ഓട്ട മത്സരം നടത്തിയാലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബിബി ഓടാൻ തുടങ്ങി. എവിടെയാണോ ആ പോയിന്റ് എത്തുക, അവിടെ എത്തിയപ്പോ ആയിഷ ബിബി പിന്നിലായി, അല്ലാഹുവിന്റെ റസൂൽ മുന്നിലായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ, അന്ന് നീ എന്നെ തോൽപ്പിച്ചില്ലേ, അതിന് പകരമായിട്ട് അങ്ങ് കൂട്ടിയേക്ക്, ഇന്ന് ഞാൻ നിന്നെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തു എന്ന ആദരമായ പ്രവാചക നബി മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തരുണീമണി ആയിഷ റളിയല്ലാഹു അൻഹാ. ഇതായിരുന്നു കുടുംബത്തിനോട് മുത്തുനബി. കുടുംബജീവിതം അല്ലാഹുവിന്റെ റസൂൽ എല്ലാവർക്കും മാതൃകയുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരട്ടെ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരട്ടെ. ഇൻഷാല്ലാ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തോടെന്തായിരുന്നു എന്നൊക്കെ നമുക്ക് പഠിക്കണം. അല്ലാഹു പഠിക്കാനും പകർത്താനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ.